नमस्कार ए सौम्य या केरल विद्याभवन स्कूल सोशल स्टडी पढ़िपी टीचर अब या नमें फोर्त फिफ्त मिड़कर कुछ चाप्टर अब नमक नोक ऐश्वर्य पढ़ी तुंग चाप्टर पेरान Our country, India. Fourth line, fifth line, kutikal kaana India ennulla chapter. Avarku rendu verkum padikkanulladu kondaanu. Ee rendu class kooda orumichu edukkunnathu. Our country, India. Nammude rajyamaanu India. Appo adhil parayunna main point. India is the seventh largest country in the world. ഇന്ത്യയ്ക്ക് നമ്മുടെ ലോകത്തിൽ എത്രാം സ്ഥാനമാണുള്ളത് ഏഴാം സ്ഥാനം ഇന്ത്യ ഈസ് ദ സെവൻത് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയ്ക്ക് ഏഴാം സ്ഥാനമാണുള്ളത് അപ്പോൾ ഞാൻ ഈ പോയിന്റ് പറയുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും വലിയ നല്ല മിടുക്കരാണ് അവർ എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒരു മാജിക്കിലൂടെ മനസ്സിലാക്കുകയാണ് എന്താണ് ടീച്ചർ ആദ്യത്തെ പൊസിഷൻ ഏതാണ് ഫസ്റ്റ് റാങ്ക് ഏതാണ് ഏത് കൺട്രിക്കാണെന്ന് അവർ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന്റെ ആൻസർ ഇവിടെ ഞാൻ പറയുകയാണ് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് റഷ്യ ഫസ്റ്റ് ലാർജസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് റഷ്യയാണ് ഇന്ത്യക്ക് സെവൻത് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഇന്ത്യ ഈസ് ദ സെവൻത് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഏഴാം സ്ഥാനം വലിപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഓക്കെ ഇനി നമുക്ക് ദാ ഇവിടെ ഞാൻ ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ടുണ്ട് ഇതിന്റെ മാപ്പിന്റെ നോർത്ത് ഇതാണ് വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഇത് സൗത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക് ഈസ്റ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അറിയായിരിക്കും അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ആണുള്ളത് 29 സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യയിലുള്ളത് എത്ര യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളത് 7 യൂണിയൻ ടെറിട്ടറീസ് 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ 29 29 സംസ്ഥാനങ്ങളും 7 യൂണിയൻ ടെറിട്ടറീസ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇനി പഠിക്കേണ്ട പോർഷൻസ് ഇതായതുകൊണ്ട് നമുക്കിത് നോക്കാം ഇനി പറയുന്നത് ഇന്ത്യയുടെ ലെങ്ത് ലെങ്ത് എന്ന് പറയുന്നത് നോർത്ത് ജമ്മു കാശ്മീർ ടു സൗത്ത് കന്യാകുമാരി ഇറ്റ്സ് ലെങ്ത് ഫ്രം നോർത്ത് ജമ്മു കാശ്മീർ ടു സൗത്ത് കന്യാകുമാരി വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് അബൌട്ട് 3200 കിലോമീറ്റർ ഏകദേശം 3200 കിലോമീറ്റർ വരെയാണ് ഇനി പറയുന്നത് ഇറ്റ്സ് ബ്രെഡ്ത് ഇതിന്റെ വീതി ബ്രെഡ്ത് എന്ന് പറഞ്ഞാൽ വീതി വീതി വെസ്റ്റ് ഇറ്റ്സ് ബ്രെഡ്ത് ഫ്രം വെസ്റ്റ് ഗുജറാത്ത് ടു ഈസ്റ്റ് അരുണാചൽ പ്രദേശ് ഈ ഒരു ഭാഗം ഗുജറാത്താണ് ഈ ഒരു ഭാഗം അരുണാചൽ പ്രദേശാണ് അല്ലെ ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഇന്ത്യയുടെ ബ്രെഡ്ത് എന്ന് പറയുന്നത് അബൌട്ട് 2900 കിലോമീറ്റർ ഇറ്റ്സ് ബ്രെഡ്ത് ഫ്രം വെസ്റ്റ് ഗുജറാത്ത് ടു ഈസ്റ്റ് അരുണാചൽ പ്രദേശ് അബൌട്ട് 2900 കിലോമീറ്റർ ഓക്കെ അപ്പൊ അത്രയും മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു ഇനി നമ്മുടെ ഇന്ത്യയുടെ സതേൺ പാർട്ട് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇതാ ഈ സൗത്ത് ഭാഗം സതേൺ പാർട്ട് ഇന്ത്യസ് സതേൺ പാർട്ട് ഈസ് ലൈക്ക് കോൺ ഷേപ്പ് എന്ത് ഷേപ്പാണ് ഇതൊരു കോൺ ഷേപ്പാണ് ഈ കോൺ ഷേപ്പിനെ നമ്മള് എന്താണ് കോൺ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുന്ന കാര്യമായിരിക്കും കൊച്ചുകുട്ടികൾ എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുന്നത് ആ കോൺ ഐസ്ക്രീം ക്ലാസ്സിലൊക്കെ ഞാൻ ഈ കോൺ എന്നൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്ന് എടുത്ത് പറയുന്നത് കോൺ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ കോൺ ഐസ്ക്രീമിനെ തന്നെ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ടൊന്ന് മനസ്സിൽ വെച്ചേക്കുക കാരണം അതാകുമ്പോൾ പെട്ടെന്ന് മറക്കത്തില്ല അപ്പൊ ഈ കോൺ ഐസ്ക്രീം ഓക്കെ ഈ ഒരു കോൺ ഷേപ്പിലിരിക്കുന്ന ഭാഗമാണ് പെനിൻസുല പെനിൻസുല എന്ന് പറഞ്ഞാൽ ഉപദ്വീപ് ഇന്ത്യയുടെ സൗത്ത് പാർട്ട് സതേൺ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഷേപ്പ് ലൈക്ക് എ കോൺ കോണിന്റെ ഷേപ്പാണ് ഈ ഒരു ഭാഗത്ത് പറയുന്ന പേരാണ് പെനിൻസുല അഥവാ മലയാളത്തിൽ നമ്മൾ ഉപദ്വീപ് എന്ന് പറയും ഈ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് പെനിൻസുല എന്നറിയപ്പെടുന്നത് അതായത് വെള്ളം എന്ന് പറയുമ്പോൾ ഈ സൈഡ് ഈസ്റ്റ് ഭാഗത്ത് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ ബേ ഓഫ് ബംഗാൾ അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് ബേ ഓഫ് ബംഗാൾ സൗത്ത് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൻ വെസ്റ്റ് ഭാഗത്ത് അറേബ്യൻ സീ അപ്പോൾ ഇവിടെ അറബിക്കടലാണ് അറേബ്യൻ സീ ഇന്ത്യൻ ഓഷ്യൻ കിടപ്പുണ്ട് ബേ ഓഫ് ബംഗാൾ കിടപ്പുണ്ട് ബംഗാൾ ഉൾക്കടൽ അപ്പോൾ ഈ മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് സറൗണ്ടഡ് ബൈ വാട്ടർ ഈ വാട്ടർ ഇവിടെ മൂന്ന് ഭാഗത്ത് ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് പേര് പറയുന്നത് സതേൺ പാർട്ട് എന്ന് പറയുന്നത് ഒരു പെനിൻസുല എന്ന് പറയുന്നത് ഉപദ്വീപ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ഫില്ലപ്പിനൊക്കെ മാക്സിമം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് എല്ലാ എക്സാമിനും ഫില്ലപ്പിന് ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ് അതൊന്നുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറഞ്ഞത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസ് നൈബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ നൈബറിംഗ് കൺട്രീസ് നമ്മുടെ അയൽ രാജ്യങ്ങൾ അല്ലെ നമ്മുടെ ഇന്ത്യയെ പോലെ തന്നെ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബാക്കിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം
ഇനി പറയുന്നത് ഈ ഭാഗം ഏതാണ് നോർത്ത് ഇവിടെ വെസ്റ്റ് ഈ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് കിടക്കുന്ന നൈബറിംഗ് കൺട്രി ഏതൊക്കെയാണ് കൺട്രീസ് ഏതൊക്കെയാണ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ ഈ ഭാഗത്ത് കിടക്കുന്നത് അടുത്ത് പറയുന്നത് നോർത്ത് ഭാഗത്ത് ഈ ഒരു ഭാഗം ഇതാണ് ഇന്ത്യയുടെ മാപ്പ് കണ്ടോ ഇവിടുന്ന് ഈ ഭാഗത്തായിട്ടാണ് നേപ്പാൾ ഇവിടെ ഭൂട്ടാൻ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ചൈന നോർത്ത് ഭാഗത്തായിട്ട് നേപ്പാൾ ഭൂട്ടാൻ ആൻഡ് ചൈന നോർത്ത് വെസ്റ്റിൽ അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ ഓക്കെ ഇനി അടുത്ത് പറയുന്നത് ഈസ്റ്റ് ഈസ്റ്റ് ഭാഗത്ത് ഏതൊക്കെയാണ് നൈബറിംഗ് കൺട്രീസ് ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാർ ഈസ്റ്റേൺ പാർട്ടിൽ എന്താണ് ബംഗ്ലാദേശും മ്യാൻമാറുമാണ് ഇനി പറയുന്നത് സദേൺ പാർട്ടിൽ ഏതൊക്കെയാണ് നമ്മുടെ നൈബറിംഗ് കൺട്രീസ് ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ് ഇവിടെയാണ് മാൽദീവ്സ് ഈ ഒരു ഭാഗത്താണ് മാൽദീവ്സ് ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ് ഇൻ ദ സദേൺ പാർട്ട് അടുത്ത് പറയുന്നത് എന്താണ് ഇത്രയാണ് നമ്മുടെ രാജ്യങ്ങൾ ഏതൊക്കെയാണ് നൈബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ചൈന ബംഗ്ലാദേശ് മ്യാൻമാർ ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ് സദേൺ പോയിന്റില് ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ് ഓക്കെ അപ്പൊ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ പറയുന്നത് രണ്ട് ഐലൻഡുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്ത്യയിൽ ഒത്തിരി മൗണ്ടൻസ് പർവ്വതങ്ങളുണ്ട് പ്ലേറ്റോ പ്ലെയിൻസ് പീഠഭൂമികൾ സമതലങ്ങൾ അതുപോലെ തന്നെ ഡെസേർട്ട് മരുഭൂമികൾ ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ അപ്പൊ ഇന്ത്യയിലുള്ള രണ്ട് ഐലൻഡിനെ കുറിച്ച് കൂടെ ഞാൻ പറയാം കാരണം ആദ്യത്തെ എന്ന് പറയുന്ന ആൻഡമാൻ ഐലൻഡ് ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന ഇത് ഈ ഒരു ഭാഗത്താണ് ചെറിയ ചെറിയ ഒരു ഇതായിട്ട് കിടക്കുന്നു അതെന്ന് പറയുന്നത് മാപ്പിൽ കാണാൻ നമുക്ക് നോക്കുമ്പോൾ അത് ഐലൻഡാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഇനി ഈ ഒരു സൈഡിലുള്ളതാണ് ലക്ഷദ്വീപ് ഐലൻഡ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫില്ലപ്പിൽ ഒരിക്കലും തെറ്റിപ്പോവരുത് കാരണം എല്ലാവർക്കും പൊതുവെ തെറ്റുന്ന കാര്യമാണ് ഈ ഐലൻഡ് എന്ന് പറയുമ്പോഴും ഈ പെൻസുല എന്ന് പറയുന്ന നമ്മുടെ ഡിഫറൻസ് കാരണം പെൻസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂന്ന് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം സറൌണ്ടഡ് ബൈ വാട്ടർ ത്രീ സൈഡ്സിൽ വെള്ളമാണ് ഇനി ഐലൻഡ് എന്ന് പറയുമ്പോൾ ചുറ്റും വെള്ളമായിരിക്കും ഈ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നില്ലേ ഈ സ്ഥലം മുഴുവൻ ചുറ്റും വെള്ളമായിരിക്കും അതായത് ഫോർ സൈഡ് നാല് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ ഐലൻഡ് എന്ന് പറയുന്നത് പെനിസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം മൂന്ന് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം അപ്പൊ ഇത് ഫില്ലപ്പിന് പെനിസുല എന്ന് ചോദിക്കുമ്പോൾ ഡാഷ് ത്രീ സൈഡ്സ് ആണോ ഫോർ സൈഡ്സ് ആണോ അപ്പൊ എല്ലാവരും ചിലപ്പോൾ ഐലൻഡ് പെനിസുല എന്ന് തെറ്റിപ്പോകാറുണ്ട് അപ്പൊ പെനിസുല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കോണേസ്ലിന്റെ കാര്യം ഓർത്താൽ അതിന്റെ സൈഡും ഒന്നും തെറ്റിപ്പോകത്തില്ല മൂന്ന് സൈഡാണെന്ന് മനസ്സിലാവും ഷേപ്പ് മനസ്സിലാവും ഓക്കെ ഇനി ഐലൻഡ് എന്ന് പറയുന്നത് ഇതിലുണ്ട് അപ്പൊ ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞു തരാം ഇന്ത്യ ഇസ് ദ സെവൻത് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏഴാം സ്ഥാനമാണ് വലിപ്പത്തിൽ ഫസ്റ്റ് സ്ഥാനം എന്ന് പറയുന്നത് റഷ്യക്കാണ് ഇനി ഇതിന്റെ നീളം എന്ന് പറയുന്നത് നോർത്ത് ജമ്മു കാശ്മീർ മുതൽ സൗത്ത് കന്യാകുമാരി വരെയാണ് ഈ ഒരു പോർഷനിലാണ് കന്യാകുമാരി നോർത്ത് ടു സൗത്ത് 3200 കിലോമീറ്റർ ഇനി പറയുന്നത് ബ്രെഡ് വെസ്റ്റ് ടു ഈസ്റ്റ് ഗുജറാത്ത് വെസ്റ്റിൽ ഗുജറാത്തിൽ നിന്നും ഈസ്റ്റ് അരുണാചൽ പ്രദേശ് വരെ 2900 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിച്ചത് ഏതാണ് ഈ ഒരു പോർഷൻ കോൺ സൗത്ത് പാർട്ട് ഓഫ് ഇന്ത്യ ഈ ഷേപ്പിലേക്ക് കോൺ ഇറ്റ് ഈസ് കോൾഡ് പെനിസുല പെനിസുല എന്നാണ് അറിയപ്പെടുന്നത് ഉപദ്വീപം എന്ന് അറിയപ്പെടുന്നു ഏതിനെയൊക്കെ ചുറ്റിയാണ് കിടക്കുന്നത് അറേബ്യൻ സീയെയും ഇന്ത്യൻ ഓഷ്യനെയും ബേ ഓഫ് ബംഗാളും ചുറ്റി കിടക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് മൂന്ന് സൈഡും വാട്ടറാണ് ഇതിനെ പറയുന്നത് പെനിസുല അഥവാ ഉപദ്വീപ് എന്ന് പറയാറുണ്ട് ഇനി അടുത്ത് പറയുന്നത് നൈബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതാണ് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നേപ്പാൾ ഭൂട്ടാൻ ആൻഡ് ചൈന ഈസ്റ്റ് ഭാഗത്തോട്ട് വരുന്നത് ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാർ ഇനി പറയുന്നത് സൗത്ത് ഭാഗത്ത് ഈ കാണുന്ന പോർഷനാണ് ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് വിട്ടുമാറിയ ഒരു പീസ് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് അതിനെയാണ് ശ്രീലങ്ക എന്ന് പറയുന്നത് മാൽദീവ്സ് ഇവിടെയായിട്ട് മാൽദീവ്സ് വരും ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ് ഓക്കെ ഇനി പറയുന്നത് രണ്ട് ഐലൻഡ്സ് ആണ് ഏതൊക്കെയാണ് ആൻഡമാൻ ഐലൻഡ്സ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡും ലക്ഷദ്വീപ് ഐലൻഡും ഓക്കെ അപ്പോ ഇന്ത്യ എന്നുള്ള ഈ ഒരു പാർട്ട് ഫോർത്തിലെയും ഫിഫ്ത്തിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാപ്റ്ററാണ് അവരുടെ ടെക്സ്റ്റ് ബേസ് ചെയ്ത് തയ്യാറാക്കിയ ഒരു പോർഷനാണ് അപ്പൊ ഈ ഒരു പോർഷൻ നല്ലതുപോലെ കവർ ചെയ്ത് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലാക്കുക അപ്പോൾ എല്ലാ എന്റെ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കികൾക്കും എല്ലാവർക്കും ഒരു നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിതവും അതുപോലെ എല്ലാവരും നല്ല സുരക്ഷിതത്തോടുകൂടി വീട്ടിലിരിക്കുക നല്ല ഫുഡ് കഴിക്കുക നല്ലപോലെ ഓക്കെ താങ്ക് യു